الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. സഹോദരങ്ങൾ, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ ജോലിയൊന്നും കിട്ടിയിട്ടില്ല, വീട്ടിലിരിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് കമ്പനികളിലേക്ക് ബയോഡാറ്റയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നെങ്കിലുമൊക്കെ വിളിക്കുന്നുള്ള പ്രതീക്ഷയിലിങ്ങനെ നിൽക്കുക. ആ സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഒരു കത്ത് വന്നത്. അദ്ദേഹം അതൊന്ന് തുറന്ന് നോക്കി. നോക്കുമ്പോൾ അറബിയിലാണ് കത്ത്. കുറെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആകെ അദ്ദേഹത്തിന് മനസ്സിലായത് 75,000 റിയാല് ശമ്പളമുണ്ട്. വേഗം മൊബൈലൊക്കെ എടുത്തൊരു കണക്കൊക്കെ കൂട്ടി നോക്കി. അദ്ദേഹത്തിന് ഇരിക്കാനും നിൽക്കാനും നടക്കാനൊന്നും കഴിയുന്നില്ല. എന്താണിതിൽ എഴുതിയത്? എന്താ ജോലി? ഇത് മനസ്സിലാക്കണം. അതിനുവേണ്ടി പെട്ടെന്ന് അദ്ദേഹം പള്ളിയിലെ ഉസ്താദിൻ്റെ അടുത്ത് പോയി നോക്കി. ഉസ്താദ് അത് വായിച്ചു നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല, കുറച്ചെന്തൊക്കെയോ മനസ്സിലായി. അങ്ങനെ കോളേജ് ലെക്ചറെ സമീപിച്ചു. വിഷയം അദ്ദേഹം മനസ്സിലാക്കി. ഗൾഫിൽ നിന്നാണ്, നല്ലൊരു കമ്പനിയിലേക്കാണ്, നല്ല ശമ്പളമുള്ള ജോലിയാണ്. അദ്ദേഹത്തെ അപ്രൂവൽ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാ വിഷയം. ഇതുപോലുള്ളൊരു കത്ത് നമുക്കും വന്നിട്ടുണ്ട്. അതാണ് ഈ ഖുർആൻ. അറബില ഇതില് നമ്മുടെ ജീവിത വിജയം അതാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ദയനീയ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആരും അത് ഇങ്ങനെ ബാധിച്ചു നോക്കില്ല. അതിലെന്താ ഉള്ളത് എന്നൊട്ട് അറിയില്ല. ഖുർആനിന്റെ വക്താക്കളായ നമ്മൾ പോലും ഖുർആനിനോട് സ്വീകരിക്കുന്ന സമീപനം, ഇനി ആരെങ്കിലും വായിച്ചു നോക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പാരായണം, അക്ഷരവായന അതിലൊതുങ്ങിയിരിക്കുന്നു. അതിന് കൂലിയില്ല എന്നല്ല, നല്ല പ്രതിഫലമൊക്കെ ഉണ്ട്. കാര്യക്ഷമമായ ആശയം മനസ്സിലാക്കാനുള്ളൊരു വായന നടത്തുന്നില്ല. അത് വായിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട പണ്ഡിതന്മാർ തന്നെ തിരിഞ്ഞു നിന്ന് സമൂഹത്തോട് പറയുന്നത് വായിക്കരുതെന്ന്. ഇതിനേക്കാൾ വലിയൊരു ദുരവസ്ഥ ഈ സമുദായത്തിന് എന്ത് വരാനുണ്ട്? മരണം എല്ലാവർക്കും ഉണ്ട്. ഒരു തവണയെങ്കിലും അള്ളാഹുവിൻ്റെ ആ കലാം എന്താ എന്നോട് പറയുന്നത് എന്ന് നോക്കാൻ വേണ്ടി വായിച്ച് നോക്കുന്നില്ലെങ്കിൽ വലിയ അപകടം. ഇനി ഈ വായിക്കരുത് എന്ന് പറയുന്നവരോടൊക്കെ മല്ലിട്ട് അഥവാ ഒന്ന് വായിക്കുകയാണെങ്കിൽ തന്നെ അതിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട കർമ്മകാര്യങ്ങളുടെയും അതുപോലുള്ള ചില വിഷയങ്ങളുടെയൊക്കെ ഒരു ബാഹ്യമായ രൂപം, അതിൽ വായന നിർത്തുക. ആഴത്തിലുള്ള വായനയില്ല. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. പഠിച്ചാലും പഠിച്ചാലും തീരാത്തതാണ്. എന്നിരുന്നാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഖുർആനിൻ്റെ മാസമായ റമദാനിൽ നമ്മൾ അതിന് കൂടുതൽ സമയം കണ്ടെത്തണം. വിശുദ്ധ ഖുർആനിൽ ചെറിയ ചെറിയ സൂറകളുണ്ട്. സാധാരണക്കാരായ നമ്മൾ നമസ്കാരത്തിലൊക്കെ അതാണ് പാരായണം ചെയ്യാറുള്ളത്. അത്തരം സൂറകളിലാണ് അടിസ്ഥാനപരമായി നാം അറിഞ്ഞിരിക്കേണ്ട വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലീലാഫി ഖുറൈഷ്, ഈലാഫിഹിം റിഹ്ലത ശിത്താഇ വസ്സൈഫ്, ഫലിഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഉ വആമനഹും മിൻ ഖൗഫ്. നമ്മൾ സാധാരണ ഓതാറുള്ളതാണ്. ഇതിൽ ചർച്ച ചെയ്യുന്ന വലിയൊരു വിഷയം കഅബയാണ്. കഅബ എന്ന് കേൾക്കുമ്പോൾ ലോകത്തൊരുപാട് കെട്ടിടങ്ങളുണ്ട്.
ആ കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കെട്ടിടമാണ്. അവിടെ അത് നിർമ്മിച്ച രീതി കൊണ്ടോ ഇനി അതല്ലെങ്കിൽ കാണാനുള്ള ആകർഷണം കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ഖൈബത്തെ ഇഷ്ടപ്പെടുന്നത്. എന്തോ ഒരു ആത്മീയ ബന്ധം, ജീവിതത്തിൽ കാണാത്തവർക്ക് അതൊന്ന് കാണണം, കണ്ടവർക്ക് വീണ്ടും വീണ്ടും കാണണം. അതുപോലൊരു ഭവനം ലോകത്ത് വേറെ ഇല്ല. ഒരു ദിവസം അഞ്ചു നേരം നിർബന്ധമായി നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. ഈ കഅബ അതോട് അനുബന്ധിച്ചാണ് ഈ സൂറ അല്ലാഹു തആല ചർച്ച ചെയ്യുന്നത്. അല്ലാഹു ഖുറൈശികളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു നാട്ടിലെ പൗരന്മാർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അവരുടെ ഭക്ഷണവും സുരക്ഷയുമാണ്, നിർഭയത്വം. ഈ ഭക്ഷണവും നിർഭയത്വവും ഖുറൈശികളെ നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളുടെ ആസൂത്രണ മികവ് കൊണ്ടോ നിങ്ങളുടെ കഴിവ് കൊണ്ടോ അല്ല, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലഹിസ്സലാമിൻ്റെ പ്രാർത്ഥന കൊണ്ടും ഈ കഅബ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടുമാണ്. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഈ കഅബയുടെ ഉടമയാരാണോ ആ ഉടമയെ നിങ്ങൾ ആരാധിക്കണം. അവൻ ഇഷ്ടമില്ലാത്തത് ഈ കഅബ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടു നടക്കരുത്. ഇതിൻ്റെ പരിപാലനത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അറബ് ലോകത്ത് വലിയ ബന്ധമുണ്ട്, വലിയ പരിചയമുണ്ട്, വലിയ പരിഗണനയുണ്ട്, വലിയ ബഹുമാനമുണ്ട്. എവിടെ പോയാലും കൊള്ളയും പിടിച്ചുപറയുമുള്ള ആ കാലത്ത് ഖുറൈശികൾ എവിടെ പോയാലും അവരെ ആദരിക്കപ്പെടുകയാണ്. അവരുടെ കച്ചവട സംഘത്തെ ആരും ഉപദ്രവിക്കുകയില്ല. വലിയ ബഹുമാനമാണ് അവരോട്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ബഹുമാനം ലഭിച്ചത്? ആ നാട്ടിലുള്ള ആളുകൾ മുഴുവനും കഅബയെ ലക്ഷ്യമാക്കി വരാറുണ്ട്. അന്ന് ഹജ്ജുണ്ട്. അവരവിടെ വന്നാൽ അവർക്ക് കാണാൻ കഴിയുന്ന കഅബം പരിപാലിക്കുന്ന പ്രഗത്ഭരായ ആളുകളാണ് ഖുറൈശികൾ. കഅബത്തിന്റെ പരിപാലകരെന്ന നിലക്ക്, അതിൻ്റെ നടത്തിപ്പുകാരെന്ന നിലക്ക് വലിയ അംഗീകാരമാണ് അറബ് ലോകത്ത് ഖുറൈശികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അവരുടെ ബാധ്യത എന്താണ് എന്നവരെ ഓർമ്മപ്പെടുത്തിയ സൂക്തമാണ് സൂറ ഖുറൈശ്. ആ സൂറയിൽ അല്ലാഹു തആല പരാമർശിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഉള്ള സൂറകളിൽ അല്ലാഹു പറഞ്ഞ വിഷയങ്ങൾ ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.